വീണ്ടും ഒരു സമരത്തിന് വേദിയിരിക്കുകയാണ് ബദിയടുക്ക PWD ഓഫീസ് പരിസരം. കാസർഗോഡ് ജില്ലയിലെ കർണാടകയെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചെർക്കള കല്ലടുക്ക റോഡ് തകർന്ന് തരിപ്പണമായി വർഷങ്ങളായി. ഇതുവരെ നന്നാക്കാൻ കൂട്ടാക്കാത്ത അധികാരികൾക്കെതിരെ ബസ് ഓണേഴ്സ് അസോസിയേഷനും മറ്റു തൊഴിലാളികളും ചേർന്ന് ഇന്ന് സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ അനിശ്ചിതകാല സമരവുമായി ബസ് ഓണേഴ്സ് അസോസിയേഷനും ഓട്ടോ തൊഴിലാളികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഒന്നിച്ചണിനിരക്കുകയാണ്. സമരത്തിന്റെ നാൾവഴികൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നേതാക്കളോട് തന്നെ ചോദിച്ചറിയാം. പ്രിയമുള്ളവരെ, ഇത് ബദിയടുക്ക PWD ഓഫീസാണ്. ഇവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്ന ജനങ്ങൾ പരിപാടിയൊന്നും ഇല്ലാത്തതുമാത്രമല്ല, പക്ഷെ ദിവസവും സമരത്തിലേക്ക് നയിക്കുന്നവരാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബദിയടുക്ക ചെറുക്കണ കല്ലടുക്ക റോഡ് തകർന്ന് തെരിപ്പണമായിട്ട് മാസങ്ങളായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നോക്കൂ, ഇത് നമ്മുടെ PWD ഓഫീസാണ്. പലപ്പോഴും പല സമരങ്ങൾക്കും വേദിയായ ഇവിടെ ഇന്നിവിടെ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ അവർക്ക് തീരെ പണിയില്ലാത്തതുകൊണ്ടോ വേറൊന്നും കൊണ്ടല്ല വീണ്ടും ഒരു സമരത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാണ്. വർഷങ്ങൾ ഒരു വർഷമായി ടെൻഡർ നടപടിയൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇതുവരെ പണി പൂർത്തിയാകാത്ത ഈ ചെറുക്കള കല്ലടുക്ക റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ ബസ് യൂണിയൻ, ബസ് ഓണേഴ്സ് അസോസിയേഷനും അതുപോലെ ഇവിടുത്തെ തൊഴിലാളികളും നാട്ടുകാരൊക്കെ സമ്മേളിച്ചിരിക്കുകയാണ്. ഇവിടെ മാൻകേളോട്ട് ഇവിടെയുണ്ട്, അതുപോലെ നമ്മുടെ അൻവർ റോസോൺ, അവിനാശ് റായ് ഇവിടെയുണ്ട്, അതുപോലെ ബസ് ഓണേഴ്സ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷേട്ടനും ഇവിടെയുണ്ട്, അതുപോലെ മറ്റു പല ആൾക്കാരും, അതുപോലെ ഹാരിസ് ഇടാവരും ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ബഹുമാനപ്പെട്ട മായിഞ്ച, ഈ സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇന്ന് സമരം നടത്തുന്നത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ തൊഴിലാളികൾ. അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഈ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ഈ സമരസമിതിയുടെ രക്ഷാധികാരി കൂടിയാണ് ബഹുമാനപ്പെട്ട ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഏത് സമര പരിപാടികളിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ ബസ് ഓണേഴ്സ് അസോസിയേഷനും ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തൊഴിലാളികളുടെയും ഇവിടുത്തെ ബസ് മുതലാളിമാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പ്രത്യേകിച്ച് ഇത്രയും ഒരു മോശമായ റോഡ് നമ്മുടെ കേരളത്തിലില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ അനാസ്ഥക്കെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ കണ്ണു തുറക്കാത്ത ചില ആളുകളുണ്ട്. അവരെ കണ്ണു തുറപ്പിക്കുവാനും അവരെ നിൽത്തേണ്ടത് നിൽത്താനും വേണ്ടിയുള്ള ഒരു സമരമാണ് ഈ സമരം. കാസർഗോഡും അതുപോലെ പുത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു അന്തർ സംസ്ഥാന പാത എന്നുള്ള നിലക്ക് ചെർക്കള മുതൽ അടുക്കസ്ഥല വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളിലാണ് റോഡ് വളരെയധികം മോശമായിട്ടുള്ളത്. ഇത് സാധാരണ ഒരു ജില്ലാ ആസ്ഥാനത്തേക്ക്, കാസർഗോട്ടേക്ക് സാധാരണക്കാരായ ഇവിടുത്തെ ആൾക്കാർ, ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും അതുപോലെ ബസ്സിനെ ആശ്രയിച്ചുകൊണ്ട് പോകുന്നവരൊക്കെയാണ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ മറ്റുള്ള ആൾക്കാർക്ക് സ്വന്തമായി കാറുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള റോഡുകളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചതുപോലെ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളെയും അതുപോലെ സാധാരണക്കാരെയും, ഇപ്പോൾ ഇത് ഒരു സമരം നടത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരത്തിലേക്ക് നിർബന്ധിതരാക്കുകയാണ് ഇവിടെ നമുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഒരു വിഷയത്തിന് വേണ്ടി 3 വർഷത്തോളം സമരം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി കരച്ചൽ സമരം മുതൽ ഇവിടെ നിരന്തരമായ നിരാഹാരങ്ങളും അതുപോലെ സത്യാഗ്രഹങ്ങളും നടന്ന അനുഭവമാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബസ് ഓണേഴ്സിൻ്റെ തൊഴിലാളികൾ അവരുടെ ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ, ജീവിതം കഴിച്ചുകൂട്ടണമെങ്കിൽ അവരുടെ ആശ്രയമായ ബസ്സിൻ്റെ ഓട്ടം നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഇവരിവിടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ തൊഴിലാളികൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ ബദിയടുക്കയിലെ സാധാരണ ഓരോ വ്യക്തിയുടെയും കടമ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 7 സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ബദിയടുക്കയിലേക്ക് ബസ് സർവീസ് ഇല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ രക്ഷിതാക്കളെയും അതുപോലെ കുട്ടികളെയുമാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആശംസ. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത് വമ്പിച്ച വിജയത്തിലേക്ക് എത്തുകയും ചെയ്ത സമുന്നതരായ നേതാക്കളാണ് ഈ സമരത്തിനും നേതൃത്വം നൽകുന്നത്.
ഈ സമരവും ശാശ്വതമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫോക്സ് 24 വേണ്ടി അഷ്റഫ്.